പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി ലോകത്തെവിടെ സഞ്ചരിക്കുമ്പോഴും ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് പറയാൻ പറ്റിയ അപൂർവം വ്യക്തിത്വങ്ങളെ ഉള്ളൂ. മുഖം കണ്ടാൽ ആ ഒരു മന്ദസ്മിതം നേരിട്ട് മനസ്സിലാക്കിയാൽ ഇതാരാണ്, എന്ത് പാരമ്പര്യമാണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അപൂർവം വ്യക്തിത്വങ്ങളിലൊരാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരു മബ്രൂക്ക് നമ്മൾ ആദ്യമേ പറയണം, കൺഗ്രാജുലേഷൻസ് പറയണം. അങ്ങേക്ക് അങ്ങേ ദുബായ് വാർത്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ അങ്ങേക്ക് ഗോൾഡൻ വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങളും അത് ഏറ്റെടുക്കുകയാണ്. അങ്ങേക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എപ്പോഴും ദുബായിൽ യുഎഇയിൽ വരട്ടെ, നമ്മളുമായിട്ടൊക്കെ എപ്പോഴും സംസാരിക്കാനും അങ്ങയുടെ വാക്കുകൾ ഒരു വാക്കിൽ നിന്ന് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ കിട്ടാനുമുള്ള അവസരമായത് മാറട്ടെ. അത് ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങയുടെ തിരക്കും ഷെഡ്യൂളും ഒക്കെ അറിയാം എങ്കിലും ഈ ദുബായ് വാർത്തയ്ക്ക് വേണ്ടി നമ്മുടെ പി ടി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഓഫീസിൽ വെച്ച് ഒരു മിനിറ്റ് ഇങ്ങനെ കിട്ടിയതിലുള്ള ചാരിതാർത്ഥ്യം. സന്തോഷം. ഓക്കെ, വളരെ വിശാലമായ പൊളിറ്റിക്കൽ കാര്യങ്ങളിലേക്കൊന്നും അല്ല പോകുന്നത്. അങ്ങേക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹം, ഈ ഒരു ഇളം പ്രായത്തിൽ തന്നെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ആത്മീയ ചൈതന്യത്തിൻ്റെ നേതൃത്വം, ഇത് സാധാരണ എല്ലാവർക്കും കിട്ടുന്നൊരു അംഗീകാരമല്ല, അങ്ങേക്ക് ഈ പ്രായത്തിൽ കിട്ടിയിരിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കുമ്പോൾ, ഈ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ പുതിയ തലമുറ അതേ ശുഷ്കാന്തിയിൽ വരുന്നുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ, അതോ തലമുറ മാറിപ്പോകുന്നതാണോ തോന്നുന്നത് ഈ ആത്മീയ ചൈതന്യത്തിൽ? ആത്മീയത എന്നുള്ളത് അത് ഈ കാലത്തിൻ്റെ ഏറ്റക്കുറച്ചിലിനോ വ്യത്യാസങ്ങൾക്കോ അനുസരിച്ച് മാറേണ്ട ഒന്നല്ല ആത്മീയത എന്നുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് കാലത്തായാലും ആത്മീയത ആത്മീയത തന്നെയാണ്. അതവരുടെ വിശ്വാസങ്ങളുമായും ആചാരങ്ങളുമായും ജീവിത ശൈലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് കുറേ കൂടി ആത്മീയതയിലേക്ക് ജനങ്ങൾ കടന്നു വരുന്ന ഒരു കാലമാണിത് എന്നുള്ളതാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒന്നാമത് ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഇന്നുണ്ട്. ഇത് പുതിയ തലമുറയാണല്ലോ നിങ്ങൾ ഇപ്പോൾ ചോദിച്ചത്. മുൻ തലമുറകളെക്കാളും മുൻ തലമുറകൾക്ക് ചിലപ്പോൾ ഖുർആൻ ദർസിൽ നിന്നോ മദ്രസകളിൽ നിന്നോ അല്ലെങ്കിൽ ഉസ്താദുമാരിൽ നിന്നോ മാത്രം കേട്ടിട്ട് അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കുറേ കൂടി ആത്മീയമായി പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, റിഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ധാരാളം പ്രഭാഷണങ്ങളും മറ്റൊക്കെ അവർക്ക് നിരന്തരമായി കേൾക്കുവാനും മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുന്നു. അപ്പോൾ അത് യുവാക്കളിലൊരു മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, പുതിയ കാലഘട്ടത്തിൽ ആത്മീയതയിലേക്ക് അത് ലോകത്തെല്ലായിടത്തും ആ ഒരു പിന്നെ മാറ്റം നമുക്ക് ദൃശ്യമാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇസ്ലാമികമായിട്ടുള്ള പാഠങ്ങൾ, അധ്യാപനങ്ങൾ, ഇത് പുതിയ ടെക്നോളജിയിൽ അത് പ്രയോജനപ്പെടുത്തി അത് നല്ല നിലക്ക് എല്ലായിടത്തേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങ് പറഞ്ഞതിലെ അതിൻ്റെ എല്ലാ പോസിറ്റീവ് അർത്ഥത്തിലും സ്വീകരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു സംഘർഷം നിറഞ്ഞൊരു സാഹചര്യം, മസ്ജിദുകൾ നിറഞ്ഞു കവിയുന്നുണ്ട്, ചർച്ചുകളിൽ വിശ്വാസികൾ ധാരാളം വരുന്നുണ്ട്, എല്ലാ കർമ്മങ്ങൾക്കും ക്ഷേത്രങ്ങളിൽ ആരാധകർ കൂടുകയാണ്. എങ്കിലും നമുക്കിടയിൽ എവിടെയോ മനുഷ്യർക്കിടയിൽ, ഈ വിശ്വാസികൾ എന്ന വാക്ക് മാറ്റി നിർത്തി മനുഷ്യർക്കിടയിൽ എവിടെയോ വലിയ അകൽച്ചയും, നമ്മൾ കെട്ടിപ്പടുത്തെടുത്ത ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷമുണ്ട്, അതിലൊക്കെ എവിടെയോ ഒരു വിള്ളൽ വീണതായിട്ട് തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട്. അത് അതിന് കാരണം എന്താ വെച്ചാൽ, എല്ലാറ്റിൻ്റെയും ഒരു മറുപുറം ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാറ്റിനെയും അതിൻ്റെ പോസിറ്റിവിറ്റി മനസ്സിലാക്കേണ്ടതിന് പകരം അതിൽ വല്ല നെഗറ്റീവും തിരയുന്ന ഒരു സ്വഭാവം മുമ്പേ തന്നെ ഉള്ളതാണ്. അതായപ്പോൾ ജനങ്ങളൊക്കെ ഒന്നായി നിന്നാൽ അതിൽ ചിലർക്ക് വിഷമങ്ങളുണ്ടാവും. അപ്പോൾ അവരെ ആ ഒന്നായി നിൽക്കുന്നതിൽ നിന്നും എതിർക്കാൻ വേണ്ടി അവർ അല്ലെ അകറ്റാൻ വേണ്ടി തയ്യാറാകുന്നു. പല താല്പര്യക്കാരും രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ടാവും, അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാഫിയ സംഘങ്ങളുണ്ടാവും, വംശീയമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കേണ്ട സാഹചര്യങ്ങൾ
വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഏറ്റവും പെട്ടെന്ന് ജനങ്ങൾക്ക് എല്ലാവരും 90% വിശ്വാസികളാണല്ലോ. അപ്പോൾ വിശ്വാസത്തെ അവരതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പള്ളിയിലെ ആൾക്കാരുണ്ട്, ചർച്ചിലെ ആൾക്കാരുണ്ട്, ക്ഷേത്രത്തിലൊക്കെ ആൾക്കാരുണ്ട് എന്ന് പറയുന്നു. അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഈ ആൾക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം എന്താണ്? വിശ്വാസത്തെ കൂട്ടുപിടിക്കുക എന്ന് ഞാൻ അതിന് പറയുകയില്ല, വിശ്വാസത്തെ അതിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ വിശ്വാസി അവൻ എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതെ. ഒരു മതപരമായ മതം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ദർശനം എന്നുള്ളത് എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പാരസ്പര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അല്ല, വിശ്വാസത്തിൻ്റെ പേരിൽ അകൽച്ച ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതൊരു മതവും പറയുന്നില്ല. മനുഷ്യത്വത്തെയാണ്. ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കടമകൾ ദൈവത്തോടാണ് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ദൈവത്തോടുള്ള ഈ കടമകൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ മനുഷ്യരോടുള്ള കടമ ആദ്യം പൂർത്തീകരിക്കണം. മനുഷ്യരോടുള്ള കടമ പൂർത്തീകരിക്കാതെ ദൈവത്തോടുള്ള കടപ്പാട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല, അത് ദൈവം ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഒരു വിശ്വാസിയുടെ കടപ്പാട് ദൈവത്തോടുണ്ട്, മനുഷ്യരോടുണ്ട്. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ പേരെ അകൽച്ച ഉണ്ടാക്കുകയും അവിടെ വർഗീയത, തീവ്രവാദം, അല്ലെങ്കിൽ വംശീയത, അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം, അധികാരം, ഇതിനൊക്കെ വേണ്ടി പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അധികാരത്തിൻ്റെയും മാഫിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും കാര്യം അങ്ങ് പരാമർശിച്ചു. അങ്ങ് ആത്മീയ പരിവേഷത്തിൽ നിൽക്കുന്ന ഒരു നേതൃത്വം ഒപ്പം ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും കാര്യത്തിൽ കൂടി താല്പര്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു നേതൃത്വത്തെ കൊണ്ടുപോകുന്ന ആളുമാണ്. അധികാരം കിട്ടിയാൽ സ്വീകരിക്കുക, അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക, ജനാധിപത്യപരമായിട്ട് മത്സരിക്കുക, അതിലൊക്കെ നിൽക്കുകയാണ്. ഇത് തമ്മിലുള്ള പരസ്പരം കോംപ്രമൈസ് ചെയ്യാത്ത ചില സ്ഥലങ്ങൾ വരാം. ഒരു അമിതമായ ആവേശത്തിൽ നിന്നുകൊണ്ട് അധികാരത്തിലേക്ക് പോകാവുന്ന സാഹചര്യം വരാം. ഇതിൽ നമ്മൾ എവിടെയാണ്? തങ്ങളുടെ സാഹിബ് എവിടെയാണ്? ഇവിടെ നമ്മൾ ഒരു സംയമനത്തിൻ്റെ പാതയാണ് നമ്മളെപ്പോഴും സ്വീകരിക്കേണ്ടത്. നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ ഇന്ത്യക്കാരാണ്, കേരളീയരാണ്, നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഏറ്റവും ഏറെ വില കൽപ്പിക്കേണ്ടത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആരും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല. മുസ്ലിങ്ങൾ മാത്രമേ ജീവിച്ച സംഗതി നടക്കില്ലല്ലോ. ഹിന്ദുക്കൾ മാത്രം ജീവിക്കുക, ക്രിസ്ത്യൻസ് മാത്രം ജീവിക്കുക, ഒരു രാജ്യത്തോ നടക്കുക, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. ഇന്ത്യയുടെ പാരമ്പര്യം തന്നെയാണല്ലോ ഒരു ആർഷഭാരത ആർഷഭാരത സംസ്കൃതി എന്നുള്ളത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്, ആ ബഹുസ്വരത. അപ്പോൾ ആ ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് ആ ബഹുസ്വരതയെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതാണല്ലോ. ഓരോരുത്തൻ്റെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ജനാധിപത്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അതാണ്. ലോകത്തെ മറ്റേത് രാജ്യത്തെ മറ്റേത് ഇപ്പോൾ അമേരിക്ക ആയാലും മറ്റു ഏത് വൻശക്തി രാജ്യമായാലും ഇന്ത്യയെ ബഹുമാനിക്കുന്നുണ്ട്. ആ ഇപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ അമേരിക്ക ഉദാഹരണമായിട്ട് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനോട് സംസാരിക്കുന്ന രീതിയും ഇന്ത്യയോട് സംസാരിക്കുന്ന രീതിയും വ്യത്യാസമാണ്. പാകിസ്ഥാനോട് ആജ്ഞാശക്തിയിലാണ് സംസാരിക്കുക, ഇന്ത്യയോട് അങ്ങനെയല്ല. ഇന്ത്യയോടൊരു ബഹുമാനം കലർന്ന രീതിയിൽ പിന്നെ ഡിപ്ലോമസിയാണ്, നയതന്ത്രത്തോടെയാണ് ഇന്ത്യയോട് സംസാരിക്കാറുള്ളത്. അത് കാരണം എന്താ? ഇന്ത്യയിൽ ഇവിടെ ശക്തമായൊരു ജനാധിപത്യമുണ്ട് എന്നുള്ളതാണ്. ഈ ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ചിലർ വിചാരിക്കും ജനാധിപത്യം എന്നുള്ളത് അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു മാർഗമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യം അത് പിന്നെ എന്താണ്, നമ്മുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പിന്നെ ആദരവ് പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യം പറയുന്നത്. ഇപ്പോൾ ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവുണ്ട്, അത് പ്രധാനമന്ത്രിയുണ്ട്, മറ്റു മന്ത്രിമാരുണ്ട്, അതേ സ്റ്റാറ്റസിൽ പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ ആ പ്രതിപക്ഷ ബഹുമാനം അവിടെ തന്നെ ബഹുസ്വരതയുടെ അതാണ്. ആ അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമുക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദി അത് തന്നെയാണ് നമ്മുടെ ജനാധിപത്യം. എന്നാൽ ഇന്ന് ചിലർ പറയുന്നു അത് അങ്ങനെ എല്ലാവരും എല്ലാ അഭിപ്രായവും പറയണ്ട, ഞങ്ങൾ പറയുന്നു, നിങ്ങളത് കേൾക്കുക, ഞങ്ങൾ ഇന്ന ഭക്ഷണം കഴിച്ചാൽ മതി, ഇന്ന വസ്ത്രം ധരിച്ചാൽ മതി എന്ന് പറയുന്നു.
അത് കേൾക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യത്തെ വലിച്ചയച്ചു കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ബഹുസ്വരതയെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതിന് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും മുന്നോട്ട് വന്ന് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് അതിലൂടെയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ആപേക്ഷികമായി വരുന്ന ഭിന്ന അഭിപ്രായങ്ങൾ, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന September 28 2022 നിർണായകമായ ഒരുപാട് രാഷ്ട്രീയ ചർച്ച നടക്കുന്ന ഒരു ദിവസമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതുപോലെ മറ്റു 4 സംഘടനകൾ കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനാൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിനാൽ നിർദ്ദേശം കിട്ടിയിരിക്കുന്നു. അവരുടെ ഓഫീസുകളൊക്കെ സീൽ ചെയ്യാൻ വേണ്ടി കേരളത്തിൽ പോലീസ് ഇറങ്ങിയിരിക്കുന്നു. അങ്ങയുടെ പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ തന്നെ പല നേതാക്കന്മാർ ഇതിനകം അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ചിലർ അത് നല്ലതാണ് നിരോധിക്കുന്നതെന്ന് പറയുന്നു, ചിലർ പറയുന്നു നിരോധനം പരിഹാരമല്ലെന്ന് പറയുന്നു. അങ്ങാണ് നേതൃത്വത്തിൻ്റെ അവസാന വാക്കായി നിൽക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിരോധനം എന്നൊക്കെ പറയുമ്പോൾ അത് ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഗവൺമെൻറ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പിന്നെ ഒരു സമവായത്തോടെ അതിനെ കാണേണ്ടതുണ്ട്. നിരോധനം എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കുകയും ഇതേ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെ കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നത് അത് സുഖകരമായിട്ടുള്ള ഒന്നല്ല. ഞങ്ങളെന്നും തീവ്രവാദത്തിനെതിരാണ്, തീവ്രവാദത്തിനും വർഗീയതൊക്കെ എതിരാണ്. ഇന്ത്യയിലാകട്ടെ അത് രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാതെ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിൽ എല്ലാ തീവ്രവാദ ശക്തികൾക്കെതിരെയും നടപടിയെടുക്കണം. ഗവൺമെൻറ് കർക്കശമായ രീതിയിൽ അതിനെ നിരീക്ഷിക്കുകയും അവിടെ ജനാധിപത്യത്തെ, മതേതരത്വത്തെ, മത സൗഹാർദ്ദത്തെ, സഹിഷ്ണുതയെ ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങൾ ചെയ്യുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരൻ നേതൃത്വത്തിലിരിക്കുന്ന സമയത്ത് നിർണായകമായ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം സ്വീകരിച്ച നയം ഒരുപക്ഷെ ഇന്ത്യയിൽ വലിയൊരു ചിത്രമുണ്ടാക്കി. അന്ന് ശിഥിലമാകി പോയേണ്ടിയിരുന്ന ഒരു വലിയ സൗഹാർദ്ദ അന്തരീക്ഷം കേരളത്തിലും സുരക്ഷിതമാക്കി വെക്കുന്നതിൽ പാണക്കാട് തങ്ങൾ കുടുംബം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അങ്ങും ആ പാത തന്നെയാണ് അങ്ങയുടെ വാക്കുകളിലും ദൃശ്യമാകുന്നത്. എന്തെങ്കിലും ഈ അധികാരത്തിന് വേണ്ടിയുള്ള മുന്നണി വ്യത്യാസ ബന്ധങ്ങളോ സമവാക്യങ്ങളോ മനസ്സിൽ ഏതെങ്കിലും തട്ടിൽ ഇപ്പോഴും വന്ന് നിൽക്കുന്നുണ്ടോ? അത് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ആ ഫാസിസത്തിനെതിരെ ഇന്ന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ക്ഷീണിച്ചു എന്നൊക്കെ പലരും പറഞ്ഞേക്കാം, പക്ഷെ നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ളത്, കാരണം കോൺഗ്രസ് ആണല്ലോ ഇന്ത്യയെ കെട്ടിപ്പടുത്തതിലും ഇന്ത്യയുടെ മതേതര പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിലും മാത്രമല്ല പ്രാദേശിക കക്ഷികളെക്കാളും കൂടുതലായിട്ട് രാജ്യത്ത് എവിടെയും അറിയപ്പെടുന്നൊരു പാർട്ടി കോൺഗ്രസ് ആണല്ലോ. അതേ അവസരത്തിൽ ബി ജെ പിക്കെതിരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും പ്രാദേശികമായിട്ടുള്ള കക്ഷികളുണ്ടാവും. എന്നാൽ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ആ പ്രാദേശിക കക്ഷികളും കോൺഗ്രസ്സിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ ആ ഒരു മാർഗം, അതായത് പിന്നെ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ്സിനെ തന്നെ മുൻനിർത്തി ഇവിടെ ഒരു മുന്നേറ്റം നമുക്ക് നടത്തണം. അതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രാദേശികമായ ശക്തി മാത്രമാണല്ലോ, ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ശക്തിയായി അവർക്ക് മാറാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി മതേതര മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് ഇന്നും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങെപ്പോഴും വളരെ സർഗാത്മകമായിട്ടും കഴമ്പോടുകൂടിയും ആ ക്രിയേറ്റീവ് വിമർശനങ്ങൾ കൊണ്ടുവന്ന് പറയുന്നൊരു വ്യക്തിത്വമാണ്. രാഷ്ട്രീയം മാത്രമല്ല, ആത്മീയത മാത്രമല്ല, മാധ്യമങ്ങളിലാണെങ്കിലും അങ്ങനെ ഇടപെടൽ, അതിപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടേതാണെങ്കിലും ആ മാധ്യമരംഗത്ത് കൊടുക്കുന്നൊരു പിന്തുണയും സഹകരണവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങയോട് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നു, അങ്ങും ഇങ്ങും നിന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ, ഒരുപാട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. അദ്ദേഹം മെച്ചപ്പെടണം എന്ന് തോന്നാവുന്ന ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ് നിർദ്ദേശം അങ്ങേക്ക് വയ്ക്കാറുണ്ടോ? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന രൂപത്തിൽ മോദിജി അങ്ങ് ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണം, ചെയ്തേ പറ്റൂ എന്ന് നേരിട്ട് പറയാൻ പറ്റിയ അങ്ങയുടെ മനസ്സിൽ തോന്നുന്നു സ്ട്രെയിറ്റ് ആയിട്ടുള്ള
ഇവിടെ മോദിജിയുടെ അനുയായികൾ അവരെ കൊണ്ട് രാജ്യത്തെ കെട്ടിപ്പടുക്കാനുള്ള ചുമതല മോദിജിക്കുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ പൗരന്മാരെ സ്നേഹിക്കുക, പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം പൗരന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മറ്റ് ഇപ്പോൾ നേരത്തെ പോലെ ഭാഷയുടെ പേരിൽ, ഭക്ഷണ രീതിയുടെ പേരിൽ, വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭിന്നത ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അകൽച്ച ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ഭരണാധികാരി, ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് അത് ഒരിക്കലും ഇന്ത്യയുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ വാജ്പേയി പോലും ആ രീതി ഇപ്പോൾ ഇദ്ദേഹം കാണുന്നത് പോലുള്ള രീതിയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ അതിനു മുമ്പുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ പ്രത്യേകിച്ചും അവരെല്ലാം ജനങ്ങളെ ഒറ്റക്കെട്ടായി അവരുടെയൊക്കെ മനസ്സ് പഠിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് രാജ്യത്തിൻ്റെ ഭാവിക്ക് അതാണ് ചേർന്നത്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും ഒക്കെ അവർ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത് എന്തിനാണ്? ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ബഹുസ്വരതയുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ വാദിച്ചത് കൊണ്ടാണ്. ഗാന്ധിജി മരണപ്പെട്ടത് എന്തുകൊണ്ടാണ്? ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ടാണല്ലോ. എന്നാൽ ഇപ്പോൾ ഗാന്ധിജിയുടെ ഗാഥകർ, ഗാന്ധിജി കേൾക്കപ്പെടുകയും ഗാന്ധിജിയുടെ ഗാഥകർ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം. എന്നാൽ അതിനെതിരെ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നുമില്ല, അദ്ദേഹം മൗനം ദീക്ഷിക്കുന്നു. അവിടെയാണ് അദ്ദേഹത്തോടുള്ള നമ്മുടെ ഏറ്റവും വലിയ വിയോജിപ്പ് എന്നുള്ളത്. വളരെ സ്ട്രെയിറ്റ് ആണ് അങ്ങയുടെ ഉത്തരം, വളരെ ക്ലിയർ ആണ്. ഏതായാലും ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് അങ്ങയുടെ തിരക്കിനിടയിൽ. ഈ ലൈവിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതും ശരിയാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒരു മനുഷ്യ സംസ്കാരം അതിൻ്റെ രീതിയിൽ സൗഹാർദ്ദമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും. അതിൽ രാഷ്ട്രീയവും മതവും ഒന്നും വിഷയമല്ല എന്ന് കേരളം തെളിയിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നത് വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട പി ടി അബ്ദുറഹ്മാൻ സാഹിബ്, ഡോക്ടർ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരണം. ഡോക്ടറാണ് നിസാർ സയ്യിദ് സാഹിബ് നേരത്തെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും പ്രവാസ ലോകത്ത് മാധ്യമപ്രവർത്തനവുമായി സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നല്ല സന്തോഷമുണ്ട്, വളരെ സന്തോഷം നമ്മോട് ഇങ്ങനെ സമയം കണ്ടെത്തിയതിൽ. ഒരു ഒരു ഫോട്ടോ എടുത്ത് പിരിയാം. ഇതെന്റെ മകനാണ്. പി ടി അബ്ദുറഹ്മാൻ സാഹിബിന്റെ അഡ്വക്കേറ്റ് ഓഫീസാണിത്. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്ന് ഫ്രീ ആയിട്ടുള്ള ലീഗൽ സർവീസ് കൊടുത്തുകൊണ്ട് ഒരുപാട് പേർക്ക് ആശ്വാസമായി. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിരുന്ന പല ആളുകളെ അദ്ദേഹം മാറ്റിയെടുത്ത് കൊണ്ടുവന്നു, തിരിച്ചു വിളിച്ചു. അതെ അതെ. ഓക്കെ, അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നു. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ഇട്ടാൽ ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് എപ്പോഴെങ്കിലും മറുപടി വാങ്ങിത്തരാം. ഏതായാലും കണ്ടവർക്കും കേട്ടവർക്കും ഒക്കെ നന്ദി. അങ്ങ് എല്ലാവിധ മേന്മയിലേക്കും പോയി ഉദ്ദേശിക്കുന്ന ആ ഒരു സൗഹാർദ്ദത്തിൽ നമ്മുടെ തലമുറകൾ പോകട്ടെ. സന്തോഷം. നന്നായി.